അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ ബി ജെ പി ഇത്തവണ തൃശൂരിൽ താമര വിരിയിക്കാൻ സാധ്യത 95% ഉണ്ട് എന്നുള്ളതാണ്. നമസ്കാരം, ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ അടിയൊഴുക്കുകൾ ഒരുപാടുണ്ടാകും എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ വാർത്ത കൊടുത്തിരുന്നു. അതുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ അവിടെ നിന്ന് തെളിയിക്കുന്നത്. കാരണം തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കെ മുരളീധരൻ ഏറെ മുന്നിലായിരുന്നു വോട്ടെടുപ്പിന് തലേ ദിവസം വരെ. പൂരത്തിനുണ്ടാക്കിയ ഒരലങ്കോലവും അതുപോലെ തന്നെ മുരളീധരന്റെ പ്രവർത്തനത്തിൽ വന്ന ചില പാളിച്ചകളുമൊക്കെ അത് പിന്നോട്ടടിക്കുന്നു എന്നൊരു സംശയം ഇപ്പം കോൺഗ്രസുകാർക്ക് തന്നെയുണ്ട്. അതുമാത്രമല്ല, സുരേഷ് ഗോപി 2018 മുതൽ വളരെ സജീവമായി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലുണ്ട്. ആ പാർലമെന്റ് മണ്ഡലത്തിൽ ഉള്ളത് മാത്രമല്ല, അവിടെ നരേന്ദ്രമോദി 2 തവണ സന്ദർശിച്ചു. 2 തവണ വന്ന് ആദ്യം വന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനായിരുന്നെങ്കിൽ 2 തവണ അവിടെ സ്ത്രീ ശാക്തീകരണവും ഒക്കെ മീറ്റിംഗൊക്കെ വിളിച്ച് ശോഭനയെയും അതേപോലെ അടിമാലയിലുള്ള മറിയച്ചേടുതയെയും ഒക്കെ വിളിച്ച് വലിയൊരു മീറ്റിംഗ് നടത്തി. അതിനുശേഷമാണ് കരുവന്നൂർ സംഭവം കുത്തിപ്പൊക്കാൻ വേണ്ടി വീണ്ടും പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് വന്നു. കരുവന്നൂരിൽ നിക്ഷേപകർക്ക് തുക മടക്കി കൊടുക്കുമെന്നും സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാക്കും എന്നൊക്കെയുള്ള ഒരു പ്രഖ്യാപനങ്ങളും ആ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി മാറിയിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല കോൺഗ്രസുകാർക്ക് വരെ. അതുമാത്രമല്ല, അവിടെയുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ, ആ ക്രിസ്ത്യൻ വോട്ടുകൾ സുരേഷ് ഗോപി പോയി മാതാവിന്റെ തലയിൽ കിരീടം വെച്ചത് മാത്രമല്ല, അല്ലെങ്കിൽ മുസ്ലിം പള്ളിയിൽ അവിടെ പോയി കഞ്ഞി വാങ്ങി കുടിച്ചതോ, അല്ലെങ്കിൽ അവരുടെ പ്രീതി പറ്റാനായി അവരുടെ പള്ളിയിൽ പോയതോ, ഹോശാന ഞായറാഴ്ചയ്ക്ക് പള്ളിയിൽ പോയി കുരുത്തോല പിടിച്ചതോ, അല്ലെങ്കിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ ഉടുപ്പൊന്നും ഇടാതെ ഇങ്ങനെ വിശ്വാസിയുടെ രൂപമണിഞ്ഞ് സുരേഷ് ഗോപി പോകുന്നതൊന്നും അതല്ല കാര്യമാക്കേണ്ടത്. പക്ഷേ അടിയൊഴുക്കുകൾ അവിടെ ഒരുപാട് നടന്നു എന്ന് വേണം പറയാം. CPMന്റെ വോട്ടുകൾ ഒരുപാട് മറിഞ്ഞു എന്ന് പറയപ്പെടുന്നു. അതായത് കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട് CPMന്റെ നല്ലൊരു വിഭാഗം വോട്ടുകൾ BJPയിലേക്ക് ഇത്തവണ മാറിയിട്ടുണ്ട്. ഏതാണ്ട് 15,000-ലധികം വോട്ടുകൾ നാല് നിയോജക മണ്ഡലങ്ങളിലായി അവിടെ മാറിയിട്ടുണ്ട് എന്നാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. അതുമാത്രമല്ല, ഒരു ശതകോടീശ്വരന്റെ സ്റ്റാഫുകളായുള്ള ആളുകൾ, ഏതാണ്ട് 12,000-ലധികം വരുന്ന തൊഴിലാളികളുടെ അവരുടെ കുടുംബങ്ങളുടെ വോട്ടും BJPക്ക് ഇത്തവണ ചെയ്യണം എന്ന് മുകളിൽ നിന്ന് ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരറിയിപ്പുണ്ടായി എന്നും അവിടെ നിന്നും വരുന്ന വാർത്തകൾ പറയുന്നു. ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് സുരേഷ് ഗോപി പോയി കല്ലറക്കൽ പിതാവിനെയും അതേപോലെ മറ്റ് ബിഷപ്പുമാരെയും NSSലും ഒക്കെ പോയി ആളുകളെയൊക്കെ കണ്ടെങ്കിലും ഇതൊക്കെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു സൂത്രമായിരുന്നു എങ്കിലും, പക്ഷേ അവിടെയുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ ഇത്തവണ BJPയിലേക്ക് മറിഞ്ഞു എന്ന് വേണം കരുതാൻ. കാരണം ലത്തീൻ രൂപതയുടെ ഫണ്ടുകൾ മുഴുവൻ മരവിപ്പിച്ചതും അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവൻ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് അവരെ ബിഷപ്പത്തിലാക്കിയതുമൊക്കെ അവരുടെ ബിഷപ്പ് തന്നെ തുറന്നു പറഞ്ഞിരുന്നു. ഇനി തങ്ങൾക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകണ്ട എന്ന് കരുതി കോടിക്കണക്കിന് വരുന്ന സ്വത്തുള്ള ക്രിസ്ത്യൻ സഭകൾ BJPക്ക് അടിമയായോ എന്നൊരു സംശയം ഇല്ലാതില്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ക്രിസ്ത്യൻ വോട്ടുകളിൽ നല്ലൊരു വിഭാഗം BJPക്ക് വേണ്ടി ഇത്തവണ മാറിയിട്ടുണ്ടാകണം. അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ BJP ഇത്തവണ തൃശൂരിൽ താമര വിരിയിക്കാൻ സാധ്യത 95% ഉണ്ട് എന്നുള്ളതാണ്. ഞങ്ങളുടെ സർവേയിൽ പോലും ഞങ്ങൾ കണ്ടത് കെ മുരളീധരൻ 1-ാം സ്ഥാനത്ത് വരുമെന്നും ഏതാണ്ട് 40,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ ഈ കെ മുരളീധരൻ വിജയിക്കുമെന്നും സുരേഷ് ഗോപി 2-ാം സ്ഥാനത്ത് എത്തുമെന്നും LDFന്റെ സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നുമായിരുന്നു. പക്ഷെ ആ കഥ മാറി. ആദ്യം ഏറെ മുന്നിലായിരുന്ന സുനിൽകുമാർ പിന്നീട് പിന്നിലേക്ക് പോകുന്ന അവസ്ഥ നാം കണ്ടു. LDFന്റെ മൊത്തത്തിലുള്ള ചില പ്രചരണങ്ങളും മൊത്തത്തിലുള്ള ബോംബ് കഥകളും നുണക്കഥകളും ഒക്കെ ജനം വിശ്വസിച്ചു എന്ന് കരുതിയിരുന്ന LDFന് തെറ്റി എന്ന് തന്നെ വേണം പറയാൻ.
ഇപ്പോഴിതാ LDFന്റെ വോട്ടുകൾ, അതായത് പ്രധാനമായും CPMന്റെ വോട്ടുകൾ, കരിവന്നൂർ ബാങ്കിന്റെയും അതേപോലെ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ കേസുകളും ഒക്കെ മരവിപ്പിക്കാൻ ഈ വോട്ടുകൾ ഇങ്ങോട്ടേക്ക് മറിഞ്ഞു അല്ലെങ്കിൽ മറിച്ചു എന്നൊക്കെയുള്ള പ്രചാരണം തൃശൂർ ശക്തിപ്പെടുകയാണ്. അങ്ങനെ ശക്തിപ്പെട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുരേഷ് ഗോപി ഇത്തവണ അവിടെ വലിയ ഭൂരിപക്ഷമൊന്നുമില്ലെങ്കിലും വല്ല 10,000-4,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനുള്ള സാധ്യത ആർക്കും തള്ളിക്കളയാനാകുന്നില്ല.